Shramajalabhinnam gatram rohadromanjakanjukachannam tasya എന്റെ ശരീരം നോക്കൂ. ഓ, ശരീരം നോക്കാൻ തുടങ്ങയ്യോ. അങ്ങട് തിരിഞ്ഞ് നോക്കിക്കോളൂ. ഇനിയിപ്പോ അതെന്താ കാണാനുള്ളത്? അത് എത്ര കണ്ടായിരിക്കണോ? ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് കാണണ്ട വല്ല ആവശ്യമുണ്ടോ എന്നല്ലേ ഇപ്പൊ സംശയിക്കണത്. എന്റെ ഗാത്രം എങ്ങനെയുള്ളതാ? ഗാത്രം ശ്രമജല ഭിന്നം ഗാത്രം ശ്രമജല ഭിന്നമാകുന്നത്. എൻ്റെ ശരീരം മുഴുവൻ വിയർത്തും കൊണ്ട് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിട്ടുണ്ട്, വിയർത്തിട്ടുണ്ട് ആ ശരീരം. പിന്നെയോ രോഹദ്രോമാഞ്ചകഞ്ചുകച്ഛന്നം, രോഹത്തായിരിക്കുന്ന രോമാഞ്ചമാകുന്ന കഞ്ചുകം കൊണ്ട് ഛന്നമായിട്ടുള്ളതാണ്. രോമാഞ്ചമാകുന്ന ഒരു പുതപ്പ് കൊണ്ട് നല്ലതുപോലെ മൂടിയിട്ടുണ്ട് ആവരണം ചെയ്ത്. അതായത് ശരീരം അധികമായിട്ട് രോമാഞ്ചം ചെയ്തിട്ടുണ്ട്, അതേപോലെ വേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ ശരീരം നോക്കൂ. അല്ലാതെ കണ്ട് മനസ്സ് വീണ് പോയി അത് നോക്കൂ എന്നല്ല പറയണത്. മാത്രമല്ല പിന്നെന്താ അദ്ദേഹം പറയണത്? മേ പാണി നമയതേ യുവാ, എൻ്റെ പാണികള് നമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും നമിച്ചു എന്നല്ല പറയ, നമയതേ യുവാ, ഇപ്പോഴും എൻ്റെ കൈകള് താഴുന്നുണ്ട് എന്ന് തോന്നുക. എന്താ കൈ താഴാൻ? ഇനി കൈയൊന്നും പൊന്താൻ പോണില്ല എന്നല്ലേ? അതിൽപ്പെട്ട ആൾ തന്നെയല്ലേ? അതെ, ഇവിടെ അധികവും അതേ ഉള്ളൂ. കൈ പൊന്തരുത് പൊന്തരുത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അധികം. അങ്ങനെ കൈ പൊന്താണ്ടിരിക്കുമോ? പൊന്താനുള്ളതാണെച്ചാൽ പൊന്തും, അല്ലെങ്കിലോ താണട്ടെന്നെ ഇരിക്കുക. അപ്പോ എന്റെ എന്തേ അങ്ങയുടെ കൈ തോഴരുടെ കൈ താഴാനുള്ള കാരണം? സ്തനശ്രോണ്യൂ, അവളുടെ സ്തനശ്രോണികള്, സ്തനങ്ങളും ശ്രോണിപ്രദേശവും. സ്തനങ്ങള് അവളെ ആകാശമാർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുമ്പോ തോഴരുടെ ഇരു കൈകളെ കൊണ്ട് ഇങ്ങോട്ട് താങ്ങുക ചെയ്തത്. ആ താങ്ങി രക്ഷിച്ചപ്പോളോ ഒരു ഭാഗത്ത് അവളുടെ സ്തനങ്ങള്. കമിഴ്നട്ടല്ലാട്ടോ, ഞാൻ അങ്ങനെ നിരീക്കണ്ട, ചിലപ്പോ ഏയ് നിരീക്കാം, മറന്നിട്ടെന്നെ വീണത്. അല്ലാണ്ട് കമന്ന് വീഴാച്ച അത് തട്ടി എന്നല്ല അതിന്റെ അർത്ഥം. മറ്റിച്ച് ചിന്തിക്കുന്ന ആളുകളെ ഉള്ളൂ എന്ന് അധികൈ. മലർന്നു വീഴുമ്പോളോ ആ ഭാഗത്ത് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കനം. അത് കഴിഞ്ഞാലോ ശ്രോണിയുടെ ഭാരം, നിതംബ ഭാരം രണ്ടും അതെ. മുൻഭാഗമാണോ അധികം കനം, പിൻഭാഗമാണോ അധികം കനം എന്നുള്ള തരത്തിലാണ്. എപ്പോഴും ആ ഭാരം കാരണം എൻ്റെ രണ്ട് കൈകളും താഴുന്നുണ്ട് എന്ന് തോന്നുന്നു എന്നാണ് തോഴര് പറയണത്. തോഴരേ താഴുണ്ട് താഴുണ്ട്, കുറേശ താണടങ്ങി. ഓ ആ താഴച്ചാ താണോട്ടെ, പൊങ്ങുമ്പോ ഒരു പക്ഷേ പൊങ്ങിക്കൂടായൊന്നുമില്ല. എന്നാ പോരേ. കിം പൂനാ പൂർവം
ഛത്രഭവാനാൽ മുൻപ് പൃഥ്വിപ്പാനായിക്കൊണ്ട് ആരംഭിച്ചത് എന്താ? ഉപക്രാന്തമായത് എന്താണ്? സാരം മുമ്പ് കൗണ്ടിനിയ താൻ എന്നോട് എന്തോ ഒന്ന് പറയാനായിട്ട് ആരംഭിച്ചില്ലേ, തുടങ്ങിയില്ലേ? അതെന്താണ് ഇപ്പൊ തോളരെ ചോദിക്കണത്? തോളരേ, എന്നെ പറ്റിയിട്ട് അങ്ങക്ക് നല്ല പോലെ നിഷ്ഠണ്ട. എന്റെ എനിക്ക് ബുദ്ധി എത്രമാത്രം ഉണ്ട്, എന്റെ മനസ്സിന് എത്ര ഉണ്ടൊക്കെ ശക്തി ഉണ്ടോ എന്നുള്ളത് അങ്ങേ പോലെ അറിയാവുന്ന ഒരാൾ മറ്റൊരാളുണ്ടോ എന്ന് തോന്നുന്നില്ല. ആ അങ്ങ് ഇപ്പൊ എന്നോട് ഈ സമയത്ത് ചോദിച്ചാലോ, ഭോ വയസ്സാമരിതം അതൊക്കെ മറന്നു. എനിക്ക് എന്താ ഞാൻ മുമ്പ് പറയാൻ തുടങ്ങിയിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് വേണ്ടേ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാലും ഓർമ്മയുണ്ടാവാൻ. ഞാൻ അതൊക്കെ മറന്നു. അയാളന്തരക്ഷമായേതസ പഞ്ചത്തി ജാണന്തോവി തദാണിം അസുണിയ എണ്ണിം പുണപ്പുച്ഛന്തോ ജളലിഹിതായി അക്ഷരായി കാളന്തരേവായിതും വകമസി. അതൊക്കെ ഞാൻ മറന്നു. അതെന്താ? ജലലിഖിതാനി അക്ഷരാണി കാലാന്തരേ വാശയിതും ഉപക്രമസേ. അതാണ്, അപ്പൊ അതിന്റെ പോലെയാണ്. വെള്ളത്തിൽ എഴുതിയിട്ടുള്ള അക്ഷരം കുറച്ച് കാലം കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റുമോ? ഒരു വിദ്വാൻ അങ്ങനെ പറ്റി. അയാള് കുളിക്കാനായിട്ട് കുളത്തിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ അവിടെ എത്തി. അങ്ങനെ വെള്ളത്തിൻ്റെ വക്കത്ത് അടുത്തിരുന്ന് കടവലിരുന്ന് പല്ല് തേച്ചു കൊണ്ടിരിക്കുക. ഇപ്പം ഇങ്ങനെ പല്ല് തേക്കുകയെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ കാണിക്കണം പല്ല് തേക്കുകയാണ്. കുത്തണ പോലെയാണ്, മറ്റേ കുത്തലല്ല. അതിനൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേന് കൗതുകം ഇല്ല എന്നല്ലാട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ പല്ല് തേച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കവിതാവാസനയുള്ള ഒരാളാണ്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ കുടിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും ഇത് കൊണ്ടു നടക്കുമില്ലയേ. അത് ധാരാളം പ്രയോഗക്കാരെ ഇങ്ങനെ കൊണ്ടു നടക്കുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് കട്ടിയായിട്ടുള്ള ആളുകളൊക്കെ ആണെച്ചാൽ അത് ഇത് എഴുതാനുള്ള സാധന സാമഗ്രികളൊന്നും കൊണ്ടു നടക്കില്ല, പതിവില്ല. ഈ വിദ്വാന് കുറേശ്ശെ കവിതാവാസനയുണ്ട്. പല്ലേച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കവിത. ഓ, ഇതിന് ഈ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും അതൊക്കെ മറക്കൂലോ. ഇനി എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യാം, വെള്ളത്തിലങ്ങോട്ട് എഴുതി വയ്ക്കാം. കുളി കഴിഞ്ഞ് വന്ന് തേവാരമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയിട്ട് അത് മാറ്റി എഴുതാം, അതാ നല്ലത്. ഈ വിദ്വാൻ അതൊക്കെ അവിടെ ഇരുന്ന് ഭംഗിയായിട്ട് അതിവേഗത്തിൽ അങ്ങോട്ട് എഴുതി. അല്ലേ, ഇപ്പം കുളിയും ഒക്കെ കഴിഞ്ഞു, തേവാരം കഴിഞ്ഞു, ഇല്ലത്ത് ചെന്നു, പ്രാതലം കഴിഞ്ഞു. പ്രാതലം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് ഓർമ്മയുണ്ടായത്, ഇന്ന് ഞാൻ ഒരു കവിത എനിക്ക് തോന്നിയിരുന്നതല്ലേ പോലോ വല്യായിരിക്കുമ്പളേ. അതാ വെള്ളത്തിൽ എഴുതിയിട്ടുണ്ട്, വെള്ളത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ. അയാൾ വേഗം ഓടി വന്നു, ഓടി വന്ന് കൽപ്പടയ്ക്ക് ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ നല്ലതുപോലെ നോക്കുക. മുകളിലത്തെ വെള്ളം അങ്ങോട്ട് നീക്കുക, ഒന്ന് അടിയിലുണ്ടാവൂല. അങ്ങനെ വരും വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പൊ എവിടെ വെള്ളത്തിൽ എഴുതിയ അക്ഷരങ്ങൾ? അത് അപ്പൊ തന്നെ മാഞ്ഞു പോണതേ ഉള്ളൂ, അല്ലാതെ അത് തെളിഞ്ഞു നിൽക്കണതല്ല. അതുപോലെയാണ് എന്റെ മനസ്സ്. അപ്പ പറഞ്ഞാൽ അത് അപ്പ ഓർമ്മയുണ്ടാവും. പിന്നെ ചോദിച്ചാലോ ഒന്നുമില്ല. അപ്പോൾ നിരൂപിച്ചു പറഞ്ഞതെല്ലാം ഇപ്പോൾ നമുക്കൊക്കെ മറന്നുപോയി. നഖേന വെള്ളത്തിൽ വരച്ച വർണ്ണം സുഖേന കാലാന്തരവാച്യമാമോ. പിന്നീട് അത് നോക്കിയാൽ കാണുന്നതല്ല, അത് വായിക്കാൻ പറ്റില്ല, അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെയാണ് എൻ്റെ മനസ്സ്. ഞാൻ പറയുമ്പോ കേൾക്കാതെ കണ്ട, പിന്നീട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ ഓർമ്മയില്ലാത്തവൻ പറയുക? അതാണ് എന്റെ അവസ്ഥ. എനിക്ക് അതൊന്നും ഓർമ്മയില്ലാത്തോടെ അതൊക്കെ മറന്നുപോയി, ഒക്കെ മറന്നു. ഈ അസൽ പ്രലാപങ്ങൾ മതി. ഒരു കാമ്പ്
കാമ്പില്ലാത്ത കാര്യങ്ങൾ, അസൽ പ്രലാപം അസൽ പ്രലാപം എന്നുള്ളതാണ്. കാമ്പ എന്ന് പറഞ്ഞാലോ, അതിൻ്റെ ഉള്ളിലുണ്ടോ കാമ്പ്? ഇതാ നോക്കുക, കുറച്ച് നേരമായി ഇങ്ങനെ നോക്കണോ, അതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടോ 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 എന്നുള്ളതാണ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ പറയണതിൽ എന്തെങ്കിലും പൊരുളുണ്ടാവണം, അർത്ഥം ഉണ്ടാവണം. അല്ലാതെ ഇങ്ങോട്ട് വെറുതെ നിന്നതാ കുറച്ച് മുമ്പ് കേട്ടായിരുന്നില്ലേ അവിടെ പരോപദ്രവം മാത്രം. അങ്ങനെ അതുപോലെയാണ്, ആവശ്യമില്ലാതെ കണ്ട ഒരു കൂട്ടം പറയലില്ലേ, അതൊക്കെ നിർത്ത. കൗണ്ടിന്യ ആവശ്യമില്ലാത്തത് പറയണ്ട, അത് നിർത്തുകൂടാ, മതി മതി എന്നാണ് പറയുക. ഓ ശരിയാ, തുടരെ എനിക്ക് ഇപ്പളേ ഇത് തോന്നിയുള്ളൂ. നമ്മളിപ്പളേ തീർത്ഥസ്ഥാനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയേണ്ടത്. നാമം ജപിക്കുക, ഈശ്വര കഥകൾ പറയുക, അതൊക്കെയാണ് വേണ്ടത്. എന്നാ നമുക്കിനി നാമം ജപിക്കാൻ തുടങ്ങാം. അതല്ലേ ഭേദം, അതല്ലേ തോഴർ പറഞ്ഞത്? തൽസംഗമോപായ ആവശ്യമില്ലാത്തൊന്നും പറയാണ്ടിരിക്കുക, അല്ല നാമം ജപിക്കുക, നാമം ജപിക്കുക, ഈശ്വര കഥകൾ പറയുക എന്നാണ് എന്നോട് പറഞ്ഞത്. അതല്ലേ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. അദ്ദേഹം തത്സംഗമോപായം, അവളെ സംഗമിക്കാനുള്ള ഉപായത്തിനെ പറ്റി